ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിതാ വീണ്ടും എത്തിയിട്ടോ. കുറച്ച് നാളായിട്ട് വീഡിയോകൾ ഇടാനോ എടുക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കാണണം. കണ്ട ശേഷം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് കടലയും ഒരു കപ്പ് അരിയും കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ലഡുവാണ്. അപ്പോൾ ഈ ലഡു അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുഴുങ്ങലരി ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണമൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. അതിന് ശേഷം നല്ലോണമൊന്ന് കളർ മാറുമ്പോൾ, അരിൻ്റെ കളറൊന്ന് മാറി കിട്ടുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലോണമൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് ആകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലോണമൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ലോണമൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ട നമുക്ക് ഒരു കപ്പ് നിലക്കടലയാണ്. ഞാനിപ്പോൾ വറുക്കാത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വറുത്ത കടലയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത കടല ആയതുകൊണ്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണമൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടലയും നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് അരക്കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിന് കൂടെ നെയ്യോ അല്ലെങ്കിൽ എണ്ണൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരയൊന്നും അലിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ അരിയും കടലയും അളന്ന് വെച്ചിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൂട്ടും കുറുക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുക്കാൽ കപ്പ് ശർക്കരയ്ക്ക് കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊന്നും അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അരിൻ്റെ ചൂടെല്ലാം നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ കടലിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അരിയാണ് ഫസ്റ്റ് പൊടിക്കുന്നത്. അപ്പോൾ അരി പൊടിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഏലക്കയും കൂടെ നമുക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മൂന്നോളം ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി നല്ലോണം നമുക്ക് പൊടിച്ചെടുക്കാം. കടല അത്രയ്ക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തടിതരിപ്പ് ഇടാണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കടലയും പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പിയിലൂടെ നിന്ന് അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഒരു കപ്പ് അരിക്കും, ഒരു കപ്പ് നിലക്കടലയ്ക്കും, മുക്കാൽ കപ്പ് ശർക്കര കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൂട്ടും കുറുക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് കൂടെ വേണമെങ്കിൽ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുട്ടയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഉരുട്ടിയാക്കി അപ്പോൾ ഇതുപോലെ അങ്ങ് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.